അതേപോലെ അദ്ദേഹം വരുമ്പോ എന്തെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വരാൻ ചാൻസ് ഉണ്ടോ? കാരണം ഇപ്പോഴത്തെ സൊഫിസ്റ്റിക്കേറ്റഡ് വെപ്പൻസും അത് അത് നമ്മൾ ഹദീസുകൾ മനസ്സിലാക്കാൻ സാധിക്കും. ആധുനിക ലോകത്ത് നിലവിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചല്ല മഹാനവറുകളുടെ യുദ്ധങ്ങളൊക്കെ നടക്കുന്നത്. ഒരു പ്രാചീന രീതിയിലുള്ള യുദ്ധം പോലെയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹ്ദി ഇമാമിന്റെ യുദ്ധം പ്രഖ്യാപിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും അധുനാധുന ലോകം സമ്പൂർണമായും പോസ്റ്റ് മോഡേൺ ഏജിലേക്കും അങ്ങനെ വളരെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ പ്രാചീനതയിലേക്കുള്ള ഒരു മടക്കത്തിനുള്ള സാധ്യതയുണ്ട്. ലോകമഹായുദ്ധങ്ങളിലൂടെയോ അല്ലെങ്കിൽ നിലവിലുള്ള ഏതെങ്കിലും ഒരു ന്യൂക്ലിയർ വെപ്പൺ പോലെ വല്ലതും സംഭവിച്ച് നിലവിലുള്ള മുഴുവൻ ഫെസിലിറ്റികളും അസ്തമിച്ച ഒരു കാലഘട്ടം വീണ്ടും മടങ്ങി വരാനുള്ള സാധ്യത നമുക്ക് നിഷേധിക്കാനൊന്നും കഴിയില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ യുദ്ധത്തെക്കുറിച്ച് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിക്കുമ്പോൾ അത്തരം ചില സംഭവങ്ങൾ നമുക്ക് ഹദീസുകളിൽ കാണാം. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോഴത്തെ ഇങ്ങനെയുള്ള സ്നൈപ്പറും മറ്റു ഗണ്ണ് ഈ വെപ്പണ് അതുപോലെ തന്നെ നമ്മളെ റൈഫിളുകളൊക്കെ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ബോംബർ വിമാനങ്ങൾ മിസൈലുകൾ ഇതിനൊക്കെ പകരമായി പ്രാചീന വാളുകൊണ്ടും മറ്റുമൊക്കെ യുദ്ധം ചെയ്യുന്നതായി അതാണല്ലോ. ഇപ്പോൾ ജൂതന്മാരുമായ യുദ്ധം നടക്കുമെന്നും അവസാനം ഹൽഫി യഹൂദിയൻ ഹർക്കത് മരമല്ലാത്ത എല്ലാ മരങ്ങളും എൻ്റെ പിന്നിൽ ഒരു ജൂതൻ ഒളിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ വാളുകൊണ്ട് ചെന്ന് വെട്ടുന്നതായാണ് നമുക്ക് ഹദീസുകൾ കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ യാത്രയിൽ നമുക്ക് ഗൈഡൊക്കെ കാണിച്ചു തന്നിരുന്നല്ലോ, ബസ് നിർത്തിയിട്ട് ഹർക്കത് മരങ്ങളൊക്കെ, അത് മില്യൺ കണക്കിന് ടെല്ലവീവിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ വിവിധ ഏരിയകളിൽ നമുക്ക് ഒരു ഫലസ്തീൻ്റെ മാപ്പൊക്കെ എടുത്ത് നോക്കിയാൽ ഹർക്കത് കൃഷി ചെയ്യപ്പെടുന്ന ഭാഗമൊക്കെ ആയിട്ട് നമുക്ക് സ്പെസിഫൈ ചെയ്ത് കാണാൻ സാധിക്കും. നമ്മൾ യുദ്ധത്തിന് കുറച്ച് മുമ്പ് വരെ ആ വഴിയിലൂടെ പോകുമ്പോൾ അതെ അതെ നമ്മൾ അന്ന് അതെ ആ ഭാഗങ്ങളിലൊക്കെ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട്. അവിടുത്തെ കൃഷി അതേപോലെ ഹർക്കത് കൃഷി വേറെ ഒരു ഭാഗമായിട്ട് തന്നെ അവരുടെ ഇടയിൽ കാണാം. അപ്പം അത്തരം യുദ്ധങ്ങൾ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു പ്രാചീന രീതിയിലുള്ള യുദ്ധമാണ്.